ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ത്യൻ ആർമിയിൽ നിന്നും വീണ്ടും ഒരു റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസ് റെജിമെന്റ് സെൻട്രൽ ജബൽപൂരിൽ നിന്നാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇതൊരു യൂണിറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് നടന്ന റിക്രൂട്ട്മെന്റ് റാലിയാണെങ്കിൽ പോലും ഇതിൽ ഓപ്പൺ കാറ്റഗറിക്കാർക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. ട്രേഡ്സ്മാൻ മ്യൂസീഷ്യൻ പോസ്റ്റിലേക്കാണ് ഓപ്പൺ കാറ്റഗറിക്കാർക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു റിക്രൂട്ട്മെന്റിനെ സംബന്ധിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള എല്ലാ കാൻഡിഡേറ്റ്സും ഈ ഒരു വീഡിയോ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഫ്രണ്ട്സ്, ഇന്ത്യൻ ആർമിയുടെ JNK അഥവാ ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസ് റെജിമെന്റ് സെന്റർ ജബൽപൂർ മധ്യപ്രദേശിൽ നിന്നാണ് ഈ ഒരു റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു യൂണിറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് നടന്ന റിക്രൂട്ട്മെന്റ് റാലിയാണ്. അതായത് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ സ്പോർട്സ് സർട്ടിഫിക്കറ്റോ ഉള്ള കാൻഡിഡേറ്റ്സിനും അതോടൊപ്പം തന്നെ ഇത് ഇവ രണ്ടും ഇല്ലാതെ ഓപ്പൺ കാറ്റഗറിക്കാർക്കും ഈ ഒരു റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത് 30 ഓഗസ്റ്റ് 2022 മുതലാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് റാലി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അഗ്നിവീർ GD, അഗ്നിവീർ ട്രേഡ്സ്മാൻ 10th പാസ്, 8th പാസ് എന്നീ ട്രേഡുകളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഏജ് ലിമിറ്റായി വരുന്നത് 1 ഒക്ടോബർ 1999 1 ഏപ്രിൽ 2005 ജനിച്ചവർക്കാണ് ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുന്നത്. ആപ്ലിക്കേഷൻ അയക്കേണ്ട ആവശ്യമില്ല, നമുക്ക് റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അഗ്നിവീർ GD പോസ്റ്റിലേക്ക് സ്പോർട്സ്മെൻസിന് പങ്കെടുക്കാൻ കഴിയുന്നത് 30, 31 എന്നീ ഡേറ്റുകളിൽ നടക്കുന്ന റാലിയിലാണ്. അപ്പോൾ ഇതിൽ എല്ലാ കാൻഡിഡേറ്റ്സിനും, അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് കാൻഡിഡേറ്റ്സായ നാഷണൽ ഇൻ്റർനാഷണൽ ലെവൽ പ്ലെയേഴ്സിനും സ്റ്റേറ്റ് പ്ലെയേഴ്സിനും ഒക്കെ ഈ ഒരു റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ വരുന്ന മറ്റ് റാലികളിൽ കേരളത്തിൽ നിന്നുള്ളവർക്ക് പങ്കെടുക്കാൻ കഴിയും. 10ാം തീയതി നടക്കുന്ന റാലിയിലാണ് കേരളത്തിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സിന്, അതായത് റിലേഷൻഷിപ്പ് ബർത്ത് ഉള്ളവർക്ക് ഈ ഒരു റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. ട്രേഡ്സ്മാൻ പോസ്റ്റിൻ്റെ റാലി 12 സെപ്റ്റംബർ 2022 നടക്കുന്നത്. അപ്പോൾ ഈ ഒരു റാലി റിലേഷൻഷിപ്പ് കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അഗ്നിവീർ ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്ക് റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. അഗ്നിവീർ ട്രേഡ്സ്മാൻ മ്യൂസീഷ്യൻ പോസ്റ്റിലേക്ക് ഓപ്പൺ കാറ്റഗറിക്കാർക്ക് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലുള്ളവർക്കും ഈ ഒരു റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ വേക്കൻസി നോക്കുമ്പോൾ മ്യൂസീഷ്യൻ പോസ്റ്റിലേക്ക് 2 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മ്യൂസീഷ്യൻ പോസ്റ്റിലേക്ക് പങ്കെടുക്കാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിരുന്നാൽ മാത്രം മതി, സിമ്പിൾ പാസ്സായിരുന്നാൽ മാത്രം മതി, ഓരോ വിഷയത്തിനും മിനിമം 33% മാർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ നിങ്ങൾക്ക് എത്ര ശതമാനം ടോട്ടൽ എത്ര ശതമാനം മാർക്ക് ഉണ്ടെന്ന് നോക്കുന്നില്ല, ഓരോ വിഷയത്തിനും 33% മാർക്ക് വാങ്ങിയായിരിക്കണം പാസ്സായിരിക്കേണ്ടത്. അപ്പോൾ DO, D+ ഒക്കെ ഉള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ മാർക്ക് ഷീറ്റൊക്കെ അവിടെ കാണിക്കേണ്ടി വരും. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ റാലിക്ക് പോകുന്ന എല്ലാ കാൻഡിഡേറ്റ്സും നിങ്ങളുടെ എല്ലാവിധ സർട്ടിഫിക്കറ്റുകളും ഈ ഒരു റിക്രൂട്ട്മെന്റ് റാലിക്ക് പങ്കെടുക്കുന്ന സമയത്ത് ഹാജരാക്കേണ്ടതാണ്. ആ ഒരു കാര്യം കൂടെ എല്ലാ കാൻഡിഡേറ്റ്സും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ റിലേഷൻഷിപ്പ് കാൻഡിഡേറ്റ്സിന് GD ട്രേഡ്സ്മാൻ പോസ്റ്റുകളിലേക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. സ്പോർട്സ്മെൻസിന് അഗ്നിവീർ GD പോസ്റ്റിലേക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓപ്പൺ കാറ്റഗറിക്കാർക്ക് പങ്കെടുക്കാൻ കഴിയുന്നത് അഗ്നിവീർ ട്രേഡ്സ്മാൻ മ്യൂസീഷ്യൻ പോസ്റ്റിലേക്കാണ്. എല്ലാവർക്കും ഈ ഒരു റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ 2 വേക്കൻസിയാണ് മ്യൂസീഷ്യൻ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. 10ാം ക്ലാസ് പാസ്സായതിനാൽ മാത്രം മതി മ്യൂസീഷ്യൻ പോസ്റ്റിന്. മറ്റൊരു വിധത്തിലുള്ള സർട്ടിഫിക്കറ്റ്, അതായത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാൻ അറിയാമെന്നോ അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ പാട്ട് പാടാൻ അറിയാമെന്നോ പാട്ട് പഠിച്ചിട്ടുണ്ടെന്നോ അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള സർട്ടിഫിക്കറ്റും ആവശ്യമില്ല. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലി നേടാൻ സാധിക്കുന്നതാണ് സ്കിൽ ടെസ്റ്റ്. സ്കിൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഏതാണോ വായിക്കാൻ അറിയാവുന്നത് അതിൻ്റെ ചെക്കിംഗ് ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ പാട്ട് പാടിപ്പിക്കും. അപ്പോൾ അതൊക്കെ ആയിരിക്കും സ്കിൽ ടെസ്റ്റ് ആയിട്ട് നടത്തുന്നത്. അപ്പോൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് സ്വന്തമായി ഉള്ളവർ അത് കൊണ്ടുപോകുന്നതാണ്, റാലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്നതാണ് വളരെ നല്ലത്. അപ്പോൾ ഒന്നുകിൽ റാലിക്ക് മുമ്പായിരിക്കും ഈ ഒരു സ്കിൽ ടെസ്റ്റ് നടത്തുക, അല്ലെങ്കിൽ റാലി കഴിഞ്ഞ് എലിജിബിലിറ്റി കണ്ടീഷൻസ് ക്ലിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനായിരിക്കും ഈ ഒരു സ്കിൽ ടെസ്റ്റ് നടത്തുക. അതിനുശേഷമാണ് എക്സാം ഉണ്ടാവുക. അപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് അഗ്നിവീർ അല്ലെങ്കിൽ അഗ്നിപഥ സ്കീമിൽ തന്നെയാണ്. നിങ്ങളെല്ലാവരും എൻട്രി ആകുന്നത് അഗ്നിവീർ അല്ലെങ്കിൽ അഗ്നിപഥ സ്കീമിലൂടെ തന്നെയാണ്. അപ്പോൾ എലിജിബിളായിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സും ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിനെ സംബന്ധിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് തുടങ്ങുന്ന ഫുൾ ചാർട്ട് വരുമ്പോൾ നമ്മുടെ ചാനലിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാ കാൻഡിഡേറ്റ്സും വെയിറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ റാലിക്ക് പോകാൻ താല്പര്യമുള്ള എല്ലാ കാൻഡിഡേറ്റ്സും ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്.